മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ മെഴുക്കുപുരട്ടിയാണ് കാബേജ് മെഴുക്കുപുരട്ടി. കാബേജ് വെച്ച് തോരനൊക്കെ തയ്യാറാക്കാറുണ്ട്. മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത് വളരെ കുറവാണ് എങ്കിൽ അതീവ രുചികരമായിട്ട് കാബേജ് വെച്ചിട്ട് നല്ല മെഴുക്കുപുരട്ടിയും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള കാബേജിൻ്റെ പകുതിയാണ് ഞാൻ കാബേജ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. തോരൻ അരിയുന്നത് പോലെയല്ല ഇത്, അല്പം വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത്. അതൊക്കെ അവരവരുടെ ഇഷ്ടം. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. കാബേജിൽ അഴുക്കും പെസ്റ്റിസൈഡ്സും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ കാബേജ് മുക്കി വെക്കാം. ഒരു മണിക്കൂർ ഇതിനെ ഇങ്ങനെ ഒന്ന് മുക്കി വെക്കാം. ഇതളുകളൊക്കെ ഒന്ന് അടർത്തിയിടണം. ഇങ്ങനെ കൈവച്ച് ചെറുതായിട്ടൊന്ന് അടർത്തി കൊടുത്താൽ മതി. ഇത് ഒരു മണിക്കൂറൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. ഇനി നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പം ഒരു വലിയ സവാള, 2 എണ്ണം ചേർത്താലും കുഴപ്പമില്ല, ഞാൻ വലിയ സവാള ആയതുകൊണ്ട് 1 ചേർത്തിട്ടുള്ളൂ. സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1-4 എണ്ണേ ചേർത്തിട്ടുള്ളൂ. എരിവിന് അനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം, പച്ചമുളകിന് ചേർത്ത് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മെഴുക്കുപുരട്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു നിറവും കിട്ടും. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനെ 1-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഒരുപാട് നേരം വേവിക്കേണ്ട, കാബേജ് അങ്ങ് ഒരുപാട് അങ്ങ് വെന്ത് പോയാലും ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ഒരു മീഡിയം ലോയിൽ ചൂടിൽ അടച്ചു വെച്ചാൽ മതി. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി വീണ്ടും തീ ഒന്നുകൂടി ചെറുതാക്കി ഒരു ചെറിയ തീയിൽ ഇതിനെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ കറക്റ്റ് പരുവത്തിനുള്ള ആ ഒരു രീതിയിൽ മൂത്ത് കഴിയുമ്പം തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഇങ്ങനെ തന്നെ ഒന്ന് കാബേജ് മെഴുക്കുപുരട്ടി തയ്യാറാക്കി നോക്കൂ. നല്ല രുചിയാണ് കഴിക്കാൻ.